Welcome to Asian Literature. Dalits and the Mangrove Forest Region എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് കല്ലിൻ പൊക്കുടനാണ്. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്ന മലയാളിയായ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു പൊക്കുടൻ. പൂർണ്ണനാമം കല്ലേൻ പൊക്കുടൻ. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ പൊക്കുടന്റെ സംഭാവനകൾ പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയാണ് കല്ലേൻ പൊക്കുടൻ. കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പാടത്തിന്റെ വശങ്ങളിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റ് ശക്തിയായി വീശുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. മാത്രവുമല്ല മഴക്കാലത്ത് പുഴയിലെ തിരകൾ ശക്തി കൂടി വരമ്പിലിടിച്ച് ഈ വഴി തകരുന്നതും പതിവായിരുന്നു. ഇതിനൊരു പരിഹാരം എന്ന തരത്തിലാണ് പൊക്കുടൻ ആദ്യമായി കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയത്. ചെടികൾ വളർന്നു വന്നതോടെ അതൊരു പുതിയ കാഴ്ചയായിത്തീർന്നു. 500 കണ്ടൽ ചെടി നട്ടാണ് പൊക്കുടൻ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയത്. കത്തുന്ന വെയിലിൽ അലഞ്ഞു നടന്ന് കണ്ടൽ വിത്തുകൾ ശേഖരിക്കും, ബണ്ടിനരികിൽ കൊണ്ടുവന്ന് നടും. പിന്നെയുള്ള ദിവസങ്ങളിൽ പലവട്ടം ഇതുവഴി നടക്കും. മുളച്ചു പൊന്തുന്ന ചെടികളിൽ ഒരെണ്ണം ചാഞ്ഞാലോ ചെരിഞ്ഞാലോ ഉടൻ അത് നേരെയാക്കുവാൻ മുണ്ടും കുത്തി പുഴയിലിറങ്ങും. 3-4 വർഷം കൊണ്ട് ഈ ചെടികൾ വളർന്നു തുടങ്ങി. ചെടികളുടെ എണ്ണം 1000-ലും 10,000-ലും എത്തി. കണ്ടൽ വളരുന്നതിനൊപ്പം പൊക്കുടന്റെ പേരും വളർന്നു. കേരളത്തിൽ 100,000 കണ്ടൽ തൈകളാണ് പൊക്കുടൻ നട്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും പരിസ്ഥിതി പ്രവർത്തകരും ഗവേഷകരും പൊക്കുടനെ തേടി വന്നു. പൊക്കുടനെ തേടി ഒട്ടേറെ പുരസ്കാരങ്ങളും എത്തി. കണ്ടൽ കാടുകൾ നശിപ്പിക്കുന്നവർക്കെതിരെയും പൊക്കുടൻ രംഗത്തിറങ്ങി. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. കണ്ടൽ വനങ്ങളുള്ള ഇടങ്ങളിലെ ദളിതർ തങ്ങളുടെ നിത്യ ജീവിതത്തിനായി കണ്ടൽ കാടുകളും കായലും കായലിലെ കൊഞ്ചുകളെയും നെൽപ്പാടങ്ങളും ഉപയോഗിച്ചിരുന്നു. നാടൻ പക്ഷികളും ദേശാടന പക്ഷികളും കണ്ടൽ കാട്ടിൽ കൂടുകൂട്ടി. താഴെ കണ്ടൽ വനങ്ങളുടെ വേരുകളിൽ മീനുകൾ, കൊഞ്ചുകൾ, ഞണ്ടുകൾ, മനഞ്ഞിൽ മത്സ്യം അഥവാ ആരാൽ മത്സ്യം, കൈപ്പാമ്പ്, നീർനായ, പെരിച്ചാഴി, നീർക്കാക്ക, ആമ ഒക്കെ കാണും. അവിടെ താമസിക്കുന്ന കർഷകർക്കും ദളിതർക്കും മീൻപിടുത്തക്കാർക്കും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് നല്ല അറിവാണ്. ജീവിക്കാൻ ഇവയുടെ സഹായവും തേടുന്നു. ചെറുതും വലുതുമായ ജന്മികളുണ്ട് അവിടെ. കുട്ടനാടിന്റെ മുരിക്കും മൂട്ടിൽ ജോസഫിനെ പോലെ അവിടെ ജീവിച്ച് അവിടെയുള്ള ദളിതരെയും കണ്ടൽ കാടുകളെയും കൺട്രോൾ ചെയ്തിരുന്നവർ. ആ ഭൂമിയിൽ നിന്നും അവിടുത്തെ മനുഷ്യന്റെ വരുമാനത്തിൽ നിന്നുമുള്ള ഏക അവകാശി. അയ്യങ്കാളിയുടെ പരിശ്രമത്തിന് ശേഷമാണ് ദളിതർക്ക് അവരുടെ ജോലിക്കുള്ള കൂലി നൽകാൻ ആരംഭിച്ചത്. ഈ ജന്മികളാണ് കണ്ണൂർ ജില്ലയിലെ ബണ്ടുകളൊക്കെ തന്നെ കെട്ടിയിരിക്കുന്നത് കൃഷിക്ക് വേണ്ടി. പിന്നീട് വർഷക്കണക്കിന് ആളുകൾക്ക് മീൻ പിടിക്കുന്നതിനായി ലീസിന് നൽകും. ജനുവരിയുടെ പകുതി മുതൽ മാർച്ച് പകുതി വരെ ഭൂമി ഉപ്പുവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടും. ഡ്രൈ ആക്കി തീർത്ത് നിലം ഒരുക്കും. മഴ വരുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഡി സീഡ്സ് വിതയ്ക്കും. ശുദ്ധജലത്തിൽ അത് മുളയ്ക്കാൻ വിടും. ഭൂമി ഒരുക്കുന്നതിന് നിലകൊത്ത് എന്നും മുളച്ച സീഡുകൾ വിതയ്ക്കുന്നതിന് നിലവിത എന്നും പറയുന്നു. ഇങ്ങനെ ചെയ്യുന്ന നെൽകൃഷിയെ കൈപ്പാട് കൃഷി എന്നും പറയുന്നു. ഈ പേരിലുള്ള സീഡുകളാണ് കൈപ്പാട് ഫാമിങ്ങിന് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത് ലാഭമല്ലാതെ ആയിത്തീർന്നപ്പോൾ ജന്മിയായ മൂക്കൻ ഹസൻ ഒരു പുതിയ കൾട്ടിവേഷൻ രീതി കൊണ്ടുവന്നു. അങ്ങനെയാണ് കായൽ നെൽകൃഷികൾ കണ്ണൂരിൽ ഉണ്ടായത്. ഇത് നാഷണൽ ലെവലിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. നെഹ്റു മിനിസ്ട്രി ഹസന് അയേൺ പ്ലോയും പ്രൈസ് മണിയും നൽകി. കണ്ടൽ കാടുകൾ നിറഞ്ഞെങ്കിലും 2nd World War അവ നിരത്തി റൈസ് കൾട്ടിവേഷൻ ചെയ്യേണ്ടതായി വന്നു പഞ്ഞം വന്നപ്പോൾ. പിന്നീട് ഈ നെൽപ്പാടങ്ങൾക്ക് അടുത്ത് കുടിലുകൾ നിർമ്മിച്ച് ദളിതർ നെൽകൃഷി നടത്തി ജന്മിമാരോടൊപ്പം. അങ്ങനെ 625 ഏക്കർ കണ്ടൽ കാടുകൾ നെൽകൃഷിക്കായി മാറിക്കൊടുത്തു. ബയോഡൈവേഴ്സിറ്റിയും നഷ്ടപ്പെട്ടു. പുലയർ മീനും ഞണ്ടും നെല്ലും വേരുകളും ആഹാരമാക്കി. ഇത് ലഭിച്ചത് നെൽപ്പാടങ്ങളിൽ നിന്നും കണ്ടൽ കാടുകളിൽ നിന്നുമാണ്. ഈ ഭക്ഷണങ്ങൾ അവർ മാത്രമാണ് കഴിച്ചിരുന്നത്. ഇത് മറ്റുള്ളവർക്ക് ലഭിച്ചാൽ പോലും അവർ കഴിക്കുകയില്ലായിരുന്നു. പുറം ലോകത്തിൽ നിന്നും മാറി ദളിതരും മീനുകളും കണ്ടൽ കാടുകളും ഒരുമിച്ച് ജീവിച്ചു. കണ്ടൽ കാടുകളിൽ ജീവിക്കുന്നവരെ ദളിത്സ് എന്നും വർക്കിംഗ് കാസ്റ്റിനെ ആദിവാസീസ് എന്നും വിളിച്ചു. ദളിത്സ് തണ്ണീർത്തടങ്ങളിൽ നിന്നും ലഭിക്കുന്ന മീൻ കഴിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ വലിയ മത്സ്യങ്ങൾ ലോക്കൽ ലോഡ്സിനും റിച്ചായവർക്കും നൽകിയിരുന്നു.
ചില ഫിഷ് വെറൈറ്റീസ് ആണ് ഇവ. ഇവ മെഡിസിനൽ ഫിഷാണ്, ദളിത് ഫുഡായിരുന്നു ഇവ. ഹെൽത്തിയായി രോഗങ്ങളില്ലാതെ ഇരിക്കുവാൻ ഇതവരെ ഒരുപാട് സഹായിച്ചു. 101 ചെറിയ മീനുകളെ സെലക്ട് ചെയ്ത് പിടിച്ച് ഉണക്കി പാകം ചെയ്ത് കഴിക്കുന്നതും കോമൺ ആയിരുന്നു. മൺസൂണിൽ കൊടിയ ദാരിദ്ര്യം വരും. അപ്പോൾ വൈക്കോലിൽ നിന്നും മുഴുവൻ ഗ്രെയിൻസും ലഭിക്കാതെ വരുമ്പോൾ അവ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുക്ക് ചെയ്ത് കൊഞ്ചും കൊളക്കേശിയുടെ ഇലയും ആനത്തകർ അഥവാ കാൻഡിൽ ബുഷും ചേർത്താണ് അവരുടെ ഭക്ഷണം. ഇവിടെ കാൻഡിൽ ബുഷും കൊളക്കേശിയും താളും തകരയുമാണ്, നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന താളും തകരയുമാണ്. മൺസൂണിൽ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് ദളിതർ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കാൻഡിൽ ബുഷ് ആൻഡ് കൊലക്കേഷ്യ 10 days, ദിസ് ആൻഡ് ദാറ്റ് ഫോർ 10 days, ഗോയിങ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫുൾ ഫോർ 10 days. അഥവാ താളും തകരയും 10 ദിവസം, അങ്ങനെ ഇങ്ങനെ 10 ദിവസം, വെച്ചിട്ടും വെക്കാതെയും 10 ദിവസം. അങ്ങനെ 30 ദിവസം തള്ളി നീക്കി കഴിയുമ്പോൾ പിന്നീട് പാകമായ പാടിയിൽ നിന്നും അവർ നെൽക്കതിരുകൾ ആരും കാണാതെ സീക്രട്ടായി എടുത്ത് ഭക്ഷിച്ചായിരിക്കും പിന്നീട് ജീവിക്കുക. അന്നത്തെ കാലത്ത് കണ്ടൽ വനങ്ങൾ ആരും കൈകൊണ്ട് നട്ടുപിടിപ്പിച്ചവയല്ലായിരുന്നു, അത് തന്നെ ഉണ്ടായി വന്നതാണ്. അത് ദൈവത്തിൻ്റെ ദാനമായി അന്നത്തെ മനുഷ്യർ കണ്ടു. എന്നാൽ പിന്നീട് കണ്ടൽ കാടുകൾ മനുഷ്യൻ്റെ ദുരുപയോഗം മൂലം ഒരുപാട് നശിക്കുകയുണ്ടായി. അതിനെതിരെയാണ് കണ്ടൽ വനങ്ങൾ നട്ടുപിടിപ്പിച്ച് കല്ലേൽ പൊക്കുടൻ എല്ലാവർക്കും ഒരു മാതൃകയായി തീർന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് കണ്ടൽ കാടുകളുടെ നെയ്ബേഴ്സായാണ്, അവിടുത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്, ബയോസ്ഫിയറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ. ഇന്ന് അവിടെയുള്ള പക്ഷികളുടെയും മീനുകളുടെയും കണ്ടൽ വെറൈറ്റീസിൻ്റെയും ഒക്കെ പേരുകൾ പഴയ ഓൾഡ് ജനറേഷനായ ദളിതർ നൽകിയതായിരുന്നു, ഇന്നും അതേ പേരുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നും. കല്ലേൽ പൊക്കുടൻ്റെ ഈ പ്രവർത്തനങ്ങളും കണ്ടൽ കാടിൻ്റെ സംരക്ഷണവും നമുക്കും എന്നും ഒരു മാതൃകയായി തീരട്ടെ.